ജപ്തി ഭീഷണി നീങ്ങി മനം നിറഞ്ഞ് ആമിന ഉമ്മ. ബാങ്ക് വായ്പ തീർത്ത് വാക്ക് പാലിച്ച എം എ യൂസഫ് അലിക്ക് നന്ദി പറഞ്ഞ് കുടുംബം. ആമിന ഉമ്മയ്ക്കും കുടുംബത്തിനും ഇനി കാഞ്ഞിരമറ്റത്തെ സ്വന്തം വീട്ടിൽ സ്വസ്ഥമായി അന്തിയുറങ്ങാം. വായ്പ അടവോ ജപ്തി ഭീഷണിയോ ഓർത്ത് ആമിന ഉമ്മയുടെ കണ്ണുകൾ ഇനി നിറയില്ല. എല്ലാത്തിനും എം എ യൂസഫ് അലിയോട് നന്ദി പറയുകയാണ് ആമിന ഉമ്മയും കുടുംബവും. തൊഴിലുറപ്പ് ജോലിക്കിടയിൽ ആരോ കാണാൻ വന്നിരിക്കുന്നതറിഞ്ഞ് വീടിന് സമീപത്തേക്ക് ആമിന ഉമ്മയും ഭർത്താവ് സെയ്ദ് മുഹമ്മദും ഓടിയെത്തി. ചെളി പുരണ്ട വസ്ത്രം പോലും മാറാതെ എത്തിയവരോട് കാര്യമെന്തെന്ന് ആമിന തിരക്കി. ലുലു ഗ്രൂപ്പിലെ ജീവനക്കാരെന്ന് അറിയിച്ചപ്പോഴേക്കും ഒന്നും മനസ്സിലാകാതെ ആമിന നിന്നു. യൂസഫ് അലി ഉറപ്പ് നൽകിയതനുസരിച്ച് കീച്ചേരി സർവീസ് സഹകരണ ബാങ്കിൽ വായ്പയും കുടിശ്ശികയുമായി അടയ്ക്കാനുണ്ടായിരുന്ന 381,160 രൂപ അടച്ച് തീർത്തതായി ജീവനക്കാർ ആമിനയോട് പറഞ്ഞു. വായ്പ അടവും പലിശയും ബാങ്കിൽ കെട്ടിവെച്ചതിൻ്റെ രസീത് ലുലു ഗ്രൂപ്പ് മീഡിയ കോ ഓർഡിനേറ്റർ ബി എൻ സ്വരാജ് ആമിനയുടെ കൈകളിൽ ഏൽപ്പിച്ചു. ഒരു നിമിഷം ആശ്ചര്യപ്പെട്ടു നിന്ന് ആമിനയുടെ കണ്ണുകൾ നിറഞ്ഞു. സങ്കടം വൈകാതെ പുഞ്ചിരിക്ക് വഴിമാറി. ജപ്തി ഭീഷണി നീങ്ങിയത് സത്യമെന്ന് ബോധ്യപ്പെട്ടതോടെ വാക്ക് പാലിച്ച യൂസഫ് അലിക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആമിന് നന്ദി പറഞ്ഞു. പുരയിടം ജപ്തി ഭീഷണിയിലായ സങ്കടം ഇന്നലെ യൂസഫ് അലിയോട് നേരിട്ട് പറയുമ്പോൾ എല്ലാ വിഷമങ്ങൾക്കും ഇത്രയും വേഗം പരിഹാരമാകുമെന്ന് ആമിന ഒരിക്കലും കരുതിയിരുന്നില്ല. ക്യാൻസർ രോഗബാധിതനായ ആമിനയുടെ ഭർത്താവ് സെയ്ദ് മുഹമ്മദിനുള്ള ചികിത്സ ആവശ്യങ്ങൾക്കടക്കം 50,000 രൂപയും യൂസഫ് അലിയുടെ നിർദ്ദേശപ്രകാരം കൈമാറി. ബാങ്കിൽ പണമടച്ച രസീത് കൈമാറി ലുലു ഗ്രൂപ്പ് ജീവനക്കാർ മടങ്ങുമ്പോഴും നിറഞ്ഞ സന്തോഷവും ആശ്ചര്യവുമായിരുന്നു ആമിനയുടെയും സെയ്ദ് മുഹമ്മദിൻ്റെയും മുഖങ്ങളിൽ. ഞാൻ മുഴുവൻ പലിശയായി പോയി, ഒത്തിരി രൂപ അടച്ചാ ഞാൻ മുഴുവൻ പലിശയായിട്ട് പോയി. പിന്നെ പിന്നെ അടയ്ക്കാൻ സാധിക്കില്ല. അവിടുന്ന് അവർ അത് ബാങ്കിന്റെ പേരിലാണല്ലോ പോയി. രണ്ടു ദിവസം കൊണ്ട് അവർ ഓൺലൈൻ രജിസ്ട്രേഷൻ വഴി 50,000 രൂപ തരാൻ പറഞ്ഞു കേസാക്കി. അപ്പൊ അതിപ്പോ രണ്ടാളും കൂടി കാണിച്ചു. പിന്നെ ഞങ്ങൾക്കറിയില്ല. ഞാൻ മാസം തോറും 2 മാസത്തിനുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കില്ല. അതിന് മൂന്ന് ഇപ്പൊ എന്നെ വിളിച്ച് വന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടെന്നും പറഞ്ഞു. എന്നോട് പറഞ്ഞു വരുമ്പോ എന്റെ കാര്യം പ്രത്യേകം പറയാൻ. കോവിഡ് ആയിരുന്നു. എനിക്ക് ഇന്നലെ ചില മൗസി സുഖമായിട്ട് ഞാൻ ഒന്നും കൂടെ കണ്ണുറങ്ങി. ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കമില്ല. 2 മണി 3 മണിക്ക് അമ്പലമൊന്ന് കണ്ണു നടക്കണം. ഞാൻ നല്ല വിളിച്ചും കൂട്ടം കൂടിയും കിടക്കും. എന്താ പോയി കഴിഞ്ഞാൽ എനിക്ക് കയറി കിടക്കാം. വീടും കുടുംബവും ഇല്ല. കോപ്പി എടുത്തായിരുന്നോ? ഇതിന്റെ ഒരു കോപ്പിയായിരുന്നു.